സ്വകാര്യ ബസ്സുകളുടെ ദീർഘദൂര സർവീസുകൾക്ക് തടയിട്ട് സംസ്ഥാന സർക്കാർ. ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകളുടെ ദൂരപരിധി സർക്കാർ 140 കിലോമീറ്ററാക്കി കുറച്ചു. സ്വകാര്യ ബസ്സുകൾക്ക് ദൂരപരിധിയില്ലാതെ സർവീസ് നടത്താൻ UDF സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയാണ് LDF സർക്കാർ മാറ്റിയത്. മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി സ്വകാര്യ ബസ്സുകൾക്ക് ദൂരപരിധിയില്ലാതെ ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി സർവീസുകൾ നടത്താനുള്ള അനുമതി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് നൽകിയത്. 2016 ഫെബ്രുവരിയിൽ ഇതിനായി വിജ്ഞാപനവും പുറപ്പെടുവിച്ചു. ദേശസാൽകൃത റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾക്ക് യഥേഷ്ടം സർവീസ് നടത്താൻ അനുമതി നൽകുന്നത് സ്വകാര്യ മുതലാളിമാരെ സംരക്ഷിക്കാനാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഈ തീരുമാനമാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം റദ്ദ് ചെയ്തത്. ഇനി മുതൽ സ്വകാര്യ ബസ്സുകൾക്ക് 140 കിലോമീറ്റർ ദൂരത്തേക്ക് മാത്രമാണ് സർവീസ് നടത്താനാകുക. ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസ് എടുത്തുകളയും, പകരം ഓർഡിനറി സർവീസ് മാത്രമായിരിക്കും. ദീർഘദൂര സർവീസുകൾ നടത്താം, പക്ഷേ അതിന് ലിമിറ്റ് വെച്ചിട്ടുണ്ട്, 140. അത് ഓർഡിനറി ആയിരിക്കണം. സൂപ്പർ ക്ലാസ് സർവീസുകൾ എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ അത് KSRTC മാത്രമായിട്ടുള്ളതാണ്. അത് അവർക്കായി പരിമിതപ്പെടുത്തിക്കൊണ്ട് എന്നാൽ സ്വകാര്യ മേഖലയിലുള്ള ഇവർക്ക് 140 കിലോമീറ്റർ വരെ ഓടാനുള്ള സൗകര്യം സൃഷ്ടിച്ചുകൊണ്ടുമുള്ള ഉത്തരവാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. സർക്കാരിന്റെ തീരുമാനം 1000 സ്വകാര്യ ബസ്സുകളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ബസ്സുടമകൾ പറഞ്ഞു. മിനിസ്റ്റർ പറഞ്ഞത് 140 കിലോമീറ്റർ വരെയുള്ള എല്ലാ സർവീസുകളും ഓർഡിനറി ആവുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ വടക്കോട്ട് പ്രത്യേകിച്ച് മലബാർ സൈഡിലൊക്കെ 50-60 കിലോമീറ്ററുകളിൽ പോലും ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബോർഡ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സർവീസുകളുണ്ട്. ഈ സർവീസുകളുടെയൊക്കെ റണ്ണിങ് ടൈമും ഓർഡിനറി സർവീസുകളുടെ റണ്ണിങ് ടൈമുമായി വലിയ വ്യത്യാസമുണ്ട്. ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ RTO ഓഫീസുകളിൽ വലിയ പ്രശ്നങ്ങൾ, റോഡിൽ വലിയ യുദ്ധസമാനമായ അന്തരീക്ഷങ്ങളൊക്കെ കേരളത്തിലുണ്ടാവും. ദേശസാൽകൃത റൂട്ടിലെ സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ സർക്കാർ നടത്തിയ നീക്കം KSRTCയെ സഹായിക്കുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത്. എന്നാൽ സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കാനാണ് ബസ്സുടമകളുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.